സ്വപ്നം. വെള്ളിയാഴ്ച വന്ന വ്രതം കൂടുമ്പോ ഇങ്ങനെ ആണെന്നേ പാർട്ണർഷിപ്പ് നല്ല പറയുന്നത്. ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2014 വിശ്വസ്തരായിരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ ആക്കിയതിനകത്ത് നീ വിശ്വസ്തത പുലർത്ത, ദൈവത്തിന്റെ അടുത്ത മണ്ഡലത്തിലേക്ക്. എന്താ വിശ്വസ്തം എന്ന് പറഞ്ഞാൽ, നീ ആയിരിക്കുന്ന നിന്റെ ദൈവമാക്കി വച്ചിരിക്കുന്ന സഭയിൽ നിനക്ക് ഒരു കൂറുണ്ടായിരിക്കും. എത്ര പേർ പറയും എന്നെ ദൈവമാക്കിയതാ സുവാർത്ത? ഒരു നാടകം ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ അവർ ഒരു വില കൊടുത്തിട്ടുണ്ട്. ഈ ഒരാഴ്ച നീ സഭയ്ക്ക് വേണ്ടി വില കൊടുക്ക. അടുത്ത ഫ്രൈഡേ വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആവശ്യം നിന്റെ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം, നിന്റെ നിലനിൽക്കുന്ന അനുഗ്രഹത്തിന് ഓ ദൈവസാന്നിധ്യം വളരെ വലുതായി ഹോളിൽ വ്യാപരിച്ചോണ്ടിരിക്കുക. നിലനിൽക്കുന്ന നിന്റെ അനുഗ്രഹത്തിന് നിനക്കൊരു പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കും. ഈ ഒരു വാക്കിന്റെ ഡയറിയിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതല്ല, പക്ഷെ എനിക്കറിയാം ദൈവാത്മാവ് എന്ന് പറയുന്നു ചില പുതിയ പാർട്ണേഴ്സിനെ കഥാ സഭയോട് ചേർക്കാൻ പോകുന്നു. പോയാലൊന്നും പാർട്ണർഷിപ്പ് ആകത്തില്ല. നിന്റെ നഷ്ടത്തിലും നിന്റെ കഷ്ടത്തിലും നിന്റെ ദുഃഖത്തിലും നിന്റെ പ്രയാസത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവന്റെ പേരാണ് പാർട്ണർ. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവനാണ് പാർട്ണർ. നീ വേറെ ഒന്നും ചെയ്യാതെ അത്യാവശ്യം പ്രാർത്ഥിക്കാൻ പഠിക്കേ. ഈ ഇരുന്ന് മുട്ടലിരുന്ന് മുട്ടെല്ലാം തണുപ്പിച്ച് ഭാര്യയെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചെടുക്കുകയും ചില ഭർത്താവിനെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചെടുക്കുകയും ഒരു പരുവമാകാതെ ഇന്നു മുതൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവേ ഞങ്ങൾക്ക് തന്ന വിഷൻ 1000 ആണെങ്കിൽ ആ വിഷനിലേക്ക് എത്തുവാൻ വേണ്ടുന്നതായ അഭിഷേകം, അതിന് വേണ്ട നിറവ്, അതിന് വേണ്ട കാഴ്ചപ്പാട്, അതിന് വേണ്ട കൃപ ഞങ്ങളെ ഓരോരുത്തരുടെയും വ്യാപരിക്കണമേ എന്ന് പറയുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ശക്തിയോട് പ്രസംഗിക്കുന്നു. വെള്ളിയാഴ്ച വരുന്നതല്ല, അതിനപ്പുറത്ത് വരുന്ന ദൗത്യമുണ്ട്. അല്ലെങ്കിൽ സഭയിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ, സഭയിൽ വ്യാപരിക്കുന്ന അനുഗ്രഹത്തിൽ നീ ഓഹരിക്കാരനല്ലാതായി പോകും. 200,000 ആകുമ്പോഴും കർത്താവ് പറഞ്ഞത് ആ കർത്താവാക്കും, അത് വേറെ കാര്യം. പക്ഷെ 200,000 ആകുമ്പോഴും നിനക്ക് അഭിമാനിക്കാൻ വകയില്ലാതാകും. മറിച്ച് കണ്ണുനീരോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടലിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിച്ച് മതിയാവുള്ളൂ, ഞങ്ങൾക്ക് ആത്മാക്കളെ തന്ന് മതിയാകുകയുള്ളൂ, ഞങ്ങളെ വർദ്ധിപ്പിച്ച് മതിയാകുകയുള്ളൂ, നാശത്തിലേക്ക് പോകുന്ന നിത്യ നരകത്തിലേക്ക് പോകുന്ന അനേകരെ പിടിച്ചെടുക്കുവാനുള്ള കൃപ ഞങ്ങളെ പകർന്ന് മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞ് നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പാർട്ണറാകാൻ പറ്റും. സ്തോത്രം. അപ്പോൾ സ്വന്തം 12 അധ്യായത്തിൽ വരുമ്പോ അടുത്തൊരു പ്രാർത്ഥന കാണാൻ വേണ്ടി, അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചില പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. സഭയ്ക്കകത്ത് വലിയൊരു പിന്തുണമുണ്ടായി, എന്ന് വെച്ചാൽ സഭയ്ക്കകത്തൊരു ബുദ്ധിമുട്ടുണ്ടായി, സഭയ്ക്കകത്തൊരു വിഷമമുണ്ടായി, സഭയ്ക്കകത്തൊരു ഒരു വല്ലാത്ത അവസ്ഥയുണ്ടായി. അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പൊ രണ്ടാം വാക്യം, യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ അവർ വാൾകൊണ്ട് കൊന്നു. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാൾകൊണ്ട് കൊന്നു. അടുത്ത വാക്യം ഉറങ്ങല്ലേ കേക്ക്. അത് യഹൂദന്മാർക്ക് പ്രസാദമായി. അവയിൽ എപ്പോഴും ഓർത്തോളം, ദൈവ പ്രവർത്തി നടക്കുമ്പോൾ ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ചിലർക്കൊരു ഹരമായി മാറും. അത് കണ്ട് കൂടെ നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, കൊടി പിടിക്കുകയും വേണ്ട. അദ്ദേഹം പറയുന്നത് അവർ പത്രോസിനെ പിടിച്ചു. പറഞ്ഞ ഒരുത്തനെ തട്ടിക്കഴിഞ്ഞപ്പോൾ അത് സന്തോഷമാണെന്ന് തോന്നിയപ്പോൾ അവർ പത്രോസിനെ കയറി പിടിച്ചു. പത്രോസിനെ പിടിച്ചപ്പോൾ പുളിപ്പിലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു അടുത്ത വാക്യം. അവനെ പിടിച്ച ശേഷം പെസഹായി ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. പെസഹായിക്ക് ശേഷം ഇവനെ നിർത്തി വാൾകൊണ്ട് കൊല്ലുവാനുള്ള തീരുമാനമാണ് പത്രോസിനെ. അവൻ അവിടെ എന്താ സംഭവിച്ചത്? ഒരുത്തരെ തടവിലിട്ട് സൂക്ഷിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താ അവിടെ വളർത്തേ? കർത്താവേ ജോലിയിൽ പ്രമോഷൻ തരണേ എന്താണ് പ്രാർത്ഥിച്ചത്? അല്ല, ഇവനെ എങ്ങനെയെങ്കിലും പുറത്തു. കാരണം യാക്കോബിനെ യാക്കോബിനെ കൊന്നപ്പോ സഭ പ്രാർത്ഥിച്ചില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചിരുന്ന അവനെ ദൈവം പിടിപ്പിച്ചു. അവൻ പോയി, യാക്കോബ അപ്പോസ്തലൻ പോയി കഴിഞ്ഞപ്പോഴാ സഭ ചാടിയെടുത്ത് നിൽക്കുന്നത്. പത്രോസിനെ വിടാൻ ഞങ്ങൾ തയ്യാറല്ല, പത്രോസിനെ പിശാചിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, പത്രോസിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ചില പോരാളികളാണ് ദൈവസഭയ്ക്ക് നിൽക്കുന്നത്. അവൻ
പലപ്പോഴും അഞ്ചാം വചനത്തിലേക്ക് സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കടിച്ച് കഴിച്ചിരുന്നു എന്നല്ല പറയുന്നത്, കടിച്ച് പോന്നു എന്ന് വെച്ചാൽ ഇത് പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ് പറയുന്നത്? അവിടെ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പ്രസന്റ്? അടുത്ത വശം നിർത്തുകയല്ല, അത് പറയും മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും സഭയ്ക്ക് വേണ്ടി മടുത്തു പോകാതെ നിർത്താതെ പ്രാർത്ഥിക്കും. ഓ ശ്രദ്ധിക്കും, മടുത്തു പോകാതെ നിർത്താതെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രാജ്യത്തിന് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ 2000 ഈ നിങ്ങൾ ഈ കേൾക്കുന്ന മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് കയറിയാൽ 2015 തീരുമ്പോൾ നമ്മൾ 1000 നിൽക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു അതിർ വരമില്ല. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിങ്ങനെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാൽ. ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാനുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ബ്രിഡ്ജാണ്. ഇവിടെ നമ്മുടെ അവിടുന്ന് ദൈവശക്തി ഇങ്ങോട്ട് കൊണ്ടിരുന്ന ബ്രിഡ്ജാണ് പ്രാർത്ഥന. ഏരിയ അർമേലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ നീ ഇറങ്ങി. ഏരിയ അർമേലിൽ നമ്മൾ എത്രയോ ശ്രേഷ്ഠന്മാര്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച നടക്കാതെ ഒരു കാര്യവുമില്ല. പറഞ്ഞാണ്ട് നമ്മൾ പ്രാർത്ഥിച്ച നടക്കാതെ ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മളെ ഇഷ്ടപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആരുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം? നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറയട്ടെ, നോർമലായിട്ട് ഞാൻ നിങ്ങളുടെ വീടിന്റെ പുറകിൽ നിന്ന് കേട്ട പ്രാർത്ഥന ഞാൻ പറയാം. പറയണോ? കർത്താവേ, ഈ പ്രഭാതത്തിനായി സ്തോത്രം, രാത്രി തന്ന ഉറക്കത്തിനായി സ്തോത്രം, രാത്രി എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. ഓക്കെ, നല്ല ശരി. ഇത് കഴിഞ്ഞാ വീട്ടുകാരെ എന്നെ ഏൽപ്പിച്ചു. അവസാനം ചില വീടിന്റെ പുറകിൽ ചെന്നപ്പോ സഭയെ ഓർക്കുന്നു. ഇത്രേ ഉള്ളൂ സഭയെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചുള്ള വേവന. അതല്ല, നിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന സഭയെ കുറിച്ചല്ല. ഞാൻ വീണ്ടും പുറകെ വന്നു നിൽക്കും. ഒന്നാമത്തെ പ്രാർത്ഥന സഭയെ കുറിച്ചായി. കർത്താവെ, നീ സൗഖ്യമാക്കുവാൻ ഞങ്ങളുടെ കൈ കിട്ടണം. അപ്പ, നിന്റെ പ്രവൃത്തി ഞങ്ങളുടെ വെളിപ്പെടണം. ഞങ്ങളുടെ ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടിയ മതിയാകുന്നു. ഞങ്ങളുടെ രോഗികളായിരിക്കുന്നവർ സൗഖ്യമായ മതിയാകുന്നു. അടുത്ത ആഴ്ച അനേക പുതിയ വിശ്വാസികൾ വന്ന് കേരളം. നീ പൊരുതണം, നീ പൊരുതണം. അതായത് സ്തോത്രം എന്ന് പറയുന്നതല്ല, നീ പൊരുതണം. പറഞ്ഞാണ്ട് പൊരുതണം. അടുത്ത ആഴ്ച വന്ന് പുതിയ ആത്മാക്കളെ എഴുന്നേൽപ്പിക്കുമ്പോൾ നിനക്ക് കൈയടിക്കാൻ അതിനകത്തൊരു വകയുണ്ട്. ഞാൻ കൈവെക്കാൻ പറയത്തില്ല. ഇന്ന് പ്രാർത്ഥിച്ചില്ല, വീണ്ടും പ്രാർത്ഥിച്ചോ. ഈ ആഴ്ച ഒരാത്മാവിൽ പുതുതായിട്ട് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ വീട്ടിൽ പോയി ചെവിയലൊന്നും ഞുള്ളണം. ഇപ്പൊ ഞുള്ളേ ഞാൻ കാണും. വീട്ടിൽ പോയി ചെവിയെ തുള്ളിട്ട് വരണം. ഞാൻ എന്ത് ഭാവിയാണെന്നൊരു വാക്യം ഉണ്ടാകുമ്പോൾ ഞാൻ തുള്ളിട്ടെ. നിങ്ങളുടെ ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കലെത്തിയതുപോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുവാൻ. ഈ വചനം എത്തിയോണ്ട് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? ഞാൻ വചനം എത്തിയോണ്ടല്ലേ രക്ഷിക്കപ്പെട്ട, അതിനും പേടിയാ. എത്തിയതുപോലെ വ്യാപിച്ചു മഹത്വപ്പെടുവാനും, അടുത്തത് വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആരാ അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതിയും സ്റ്റൈലും മാറും. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവിന്റെ കാര്യം. അതുകൊണ്ട് പറഞ്ഞ മുന്നമേ, നീ എന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ഇത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മൾ മറ്റേത് അന്വേഷിച്ച് പോകേണ്ട വന്നത്. ഇത് നീ ഒന്ന് അന്വേഷിക്കും. അപ്പൊ നിന്റെ ജീവിതത്തിലെ കലങ്ങി പറയുന്ന വിഷയമായിരിക്കാം. അപ്പൊ ഒരു ഒരു എത്തുപിടിയും കാണാൻ കഴിയാത്ത വിഷയമായിരിക്കാം. പക്ഷെ അവിടെ നിന്നോട് പറയണം, ഇതൊന്നും എന്റെ വിഷയമല്ല. എന്റെ വിഷയം ഈ വർഷം 1000 പേരെന്ന് മാറും. രണ്ട് കൈയ്യ പുണ്യം, മൂന്ന് കൈ എന്തൊക്കെ വന്നാലും എന്റെ വിഷയമൊക്കെ അവിടെ നിന്നോട്ട്. കുഞ്ഞെ, ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ വിഷയം നിർത്തി കർത്താവ് കർത്താവിന്റെ വിഷയം നോക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ? നീ ഞെരുങ്ങിയിരിക്കാൻ ദൈവം അനുവദിക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു ടെക്നിക്ക്. കർത്താവിനെ നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാർഗം. നീ പറഞ്ഞ കർത്താവെ, ഇന്ന് എന്റെ വിഷയമല്ല എനിക്ക് പ്രധാനം. എന്നെ ആക്കി വെച്ച സഭയ്ക്ക് നീ തന്ന വിഷൻ, ആ വിഷൻ ഞാനൊരു ഭാഗമാകാം.
ഞാനൊരു വെള്ളിയാഴ്ച വന്ന് സ്തോത്രം പറഞ്ഞു, ആമീൻ പറഞ്ഞു, ശാബത്ത് ആചരിച്ചിട്ട് പോകാൻ വിളിച്ചതല്ല നമ്മളെ. നമ്മളെ വിളിച്ചത് 24 മണിക്കൂർ കർത്താവിന്റെ വേല ചെയ്യാനാണ്. 8 മണിക്കൂർ സുവിശേഷകന്മാരായിട്ട് കർത്താവ് ആരെയും വിളിച്ചില്ല, കർത്താവ് വിളിച്ചത് 24 മണിക്കൂറും വേല ചെയ്യാനാണ്. നീ ഇരിക്കുന്ന ഓഫീസിൽ ഇരിക്കുമ്പോൾ, നീ നടക്കുമ്പോൾ, നീ കിച്ചണിൽ ഇരിക്കുമ്പോൾ, നീ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒക്കെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, സഭയുടെ സ്ഥിതിയെ നീ മാറ്റണം, അതിനെ നീ വിശാലമാക്കണം, പുതിയ വഴികൾ നീ തുറന്നു തരണം, ആത്മാക്കളെ നേടുവാനുള്ള വഴികളും മാർഗങ്ങളും എനിക്ക് നീ കാണിച്ചു തരണം. ഞങ്ങളുടെ ദൈവദാസന് നീ ദർശനങ്ങൾ കൊടുക്കണം, ഞങ്ങളെ നടത്താനുള്ള കൃപ കൊടുക്കണം, ഞങ്ങളുടെ എൽഡേഴ്സിനെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ വർഷിപ്പ് ടീമിനെ അനുഗ്രഹിക്കണം. അവർ പാടുമ്പോൾ ഓ ഹല്ലേലൂയ, ദൂതന്മാർ ഞങ്ങളോട് ഇറങ്ങി കൂടെ നൃത്തം ചെയ്യുന്ന അനുഭവത്തിൽ അവർ പാടുവാൻ ദൈവത്തെ സഹായിക്കും. ഇതൊക്കെ പാടിയിട്ട് വന്ന ആരാധന എന്താ, ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് വന്ന ആരാധന എന്താ ഇനി? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താ ചിന്തിക്കാതെ ഒന്ന് ചിന്തിക്കേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ ഇന്നത്തെ ആരാധന പോലെ ആകത്തില്ല. സ്വർഗീയ ആരാധന പൂർണ്ണമായിട്ട് വെളിപ്പെടും. എഫേസ്യരിലെ 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും എപ്പോഴൊക്കെയാ ഉറകെ ഉറകെ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇതിനാ ദൈവം നമ്മളെ വിളിച്ചത്. കണ്ണുകളച്ച ഈ ഒരു പ്രാർത്ഥനയുടെ നിറവിലേക്ക് മുന്നേറുന്നു. കർത്താവിന്റെ രാജ്യത്തിൽ ഞാൻ പ്രയോജനപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നവരൊരു പോരാളിയാണെന്ന് ഞാൻ കേട്ടു. പ്രാർത്ഥന ദൈവവുമായുള്ള കൂട്ടായ്മയാണെന്ന് കേട്ടു. പ്രാർത്ഥന ഒരു ബ്രിഡ്ജാണെന്ന് ഞാൻ കേട്ടു. പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിച്ചാൽ നീ പ്രവർത്തിക്കുമെന്നും എനിക്കറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു നിന്റെ രാജ്യത്തിലെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷകനായി. ഏൽപ്പിച്ചുകൊടുത്തേ നിന്റെ രാജ്യത്തിലെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷകനായി. ഇതാ പിതാവ് എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവിനെ മാറ്റണം, കർത്താവിനെ അങ്ങനെ ആക്കണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിന്റെ ഒരു പോരാളിയായി തീരുവാൻ കർത്താവിനെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്നു മുതൽ കർത്താവിന്റെ പ്രാർത്ഥനാ രീതി ഞാൻ മാറ്റാം. പ്രത്യേകിച്ച് വാദം പറയാം, കർത്താവെ ഇന്നു മുതൽ എന്റെ പ്രാർത്ഥനയുടെ രീതി ഞാനൊന്ന് മാറ്റാം. ആ ഇതുവരെയുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പാകിയാൽ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചിരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.